ഹിമാചൽ പ്രദേശിലെ കന്നൗരിൽ ദേശീയപാതയിലുണ്ടായ കനത്ത മണ്ണിടിച്ചിലിൽ 4 മരണം, 10 പേരെ രക്ഷപ്പെടുത്തി. വാഹനങ്ങളുടെ മുകളിലേക്ക് പാറയടക്കം ഇടിഞ്ഞു വീഴുകയായിരുന്നു. കരസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഉച്ചയ്ക്ക് 12:45-ഓടെയാണ് ഷിംല ദേശീയപാതയിൽ അപകടമുണ്ടായത്. വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു പാറയടക്കം ഇടിഞ്ഞു വീണത്. ഹിമാചൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സും ട്രക്കും വിനോദസഞ്ചാരികളുടെ കാറും അപകടത്തിൽപ്പെട്ടു. മണ്ണും പാറയും ഇടിഞ്ഞു വീണതോടെ വാഹനങ്ങൾ പൂർണ്ണമായി തകർന്നു. ഗതാഗതവും തടസ്സപ്പെട്ടു. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. മണ്ണിടിച്ചിലുണ്ടായ വിവരം പുറത്തു വന്നതോടെ അടിയന്തര രക്ഷാപ്രവർത്തനത്തിന് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ നിർദ്ദേശം നൽകി. ആദ്യഘട്ടത്തിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും ദുരന്ത നിവാരണ സേനയുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പിന്നാലെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 25 പേരടങ്ങുന്ന സംഘവും സ്ഥലത്തെത്തി. മണ്ണിനടിയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയത്തെ തുടർന്ന് തെരച്ചിൽ തുടരുകയാണ്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഹിമാചൽ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ച് കേന്ദ്ര സഹായം ഉറപ്പു നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.